മലയോര മേഖലയ്ക്ക് ആവേശമായി കൈറ്റ് ഫെസ്റ്റിവൽ. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൈറ്റ് ഫെസ്റ്റിവൽ കുടർണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മലബാർ റിവർ ഫെസ്റ്റിവൽ 9th എഡിഷന്റെ ഭാഗമായാണ് കൂടരഞ്ഞി പൂവാറന്തോടിൽ കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. സാധാരണയായി കടലോര പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രധാന വിനോദമായ പട്ടംപറത്തൽ മലയോര മേഖലയിലും നടത്താനാവുമെന്ന സന്ദേശം പ്രചരിപ്പിക്കാനും അതുവഴി മലയോര മേഖലയുടെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വികസിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് പട്ടംപറത്തൽ ഉത്സവം സംഘടിപ്പിച്ചത്. പട്ടംപറത്തൽ കാണികൾക്കും വലിയ ആവേശമായി. മൗറീഷ്യസിൽ നടന്ന ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മടങ്ങിയെത്തി ഈ ഉത്സവത്തിന് നേതൃത്വം നൽകാനെത്തിയ വൺ ഇന്ത്യ കൈറ്റ് ടീം അംഗങ്ങൾക്ക് പൂവാറന്തോട് റിസോർട്ട് അസോസിയേഷൻ നേതൃത്വത്തിൽ ടേബിൾ ടോപ്പ് റിസോർട്ടിൽ സ്വീകരണവും നൽകി. ആൽഫ ഹില്ലിൽ നടന്ന പട്ടംപറത്തൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജെറീന റോയ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ വി എസ് രവി, വാർഡ് മെമ്പർമാരായ എൽസമ്മ ജോർജ്, ബിന്ദു ജയൻ, വൺ ഇന്ത്യ കൈറ്റ് ടീം ലീഡർ അബ്ദുള്ള മാളിയേക്കൽ, പൂവാറന്തോട് റിസോർട്ട് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം മോഹനൻ, റിജോ സിറിയക്, കുട്ടി കിഴക്കേപ്പറമ്പിൽ വിനോദ് എടവന, ശബരീഷ്, ജലാൽ, ബൈജു, റിവർ ഫെസ്റ്റിവൽ സംഘാടക സമിതി അംഗം അജു എമ്മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. ആൽഫ ഹിൽ പോലെ തന്നെ നായാടംപൊയിലടക്കമുള്ള പ്രദേശങ്ങളിലും പട്ടംപറത്തിൽ പാരാഗ്ലൈഡിംഗ് അടക്കമുള്ള വിനോദങ്ങൾക്ക് പറ്റിയ സാഹചര്യമുണ്ടെന്ന് ആദർശ് ജോസഫ് പറഞ്ഞു. കോടഞ്ചേരിയിലെ തുഷാരഗിരിയിൽ മൺസൂൺ വാക്ക് സംഘടിപ്പിച്ചു. കക്കാടംപൊയിൽ പ്രദേശം ഉൾപ്പെടുന്ന നായാടംപൊയിലിൽ ട്രക്കിംഗ് സംഘടിപ്പിച്ചു. ഇന്നലെ കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോടിനെയും പ്രത്യേകിച്ചും നായാടംപൊയിലിനെയും കോർത്തിണക്കിക്കൊണ്ട് ഓഫ് റോഡ് എക്സ്പെഡിഷൻ, 50 വാഹനങ്ങൾ പങ്കെടുത്ത ഓഫ് റോഡ് എക്സ്പെഡിഷൻ സംഘടിപ്പിച്ചു. ഇന്ന് കൈറ്റ് ഫെസ്റ്റ്. ഈ ഉടുമ്പ് ഇത്തരം പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വരും കാലങ്ങളിൽ ഇത്തരം പ്രദേശങ്ങൾ കേരളത്തിൻ്റെ ടൂറിസം മാപ്പുകളിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പൂവാറന്തോട്ടിലെ ഉടുമ്പുപാറ നമ്മൾ സെലക്ട് ചെയ്തത്. ഇതൊരു പരീക്ഷണമാണ്. അടുത്ത വർഷം വിപുലമായി മുഴുവൻ മലയോര മേഖലയും കോർത്തിണക്കിക്കൊണ്ട് മലബാർ റിവർ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഒരു ഉത്സവം തന്നെ നടത്താൻ വേണ്ടി 15-16 ദിവസം നീണ്ടു നിൽക്കുന്ന മലയോര മഹോത്സവം പോലെ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൈറ്റ് ഫെസ്റ്റിവൽ നാട്ടുകാർ തന്നെ ഏറ്റെടുത്തതോടെ വരും വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംഘാടകരും. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.